വയനിക്കുന്ന സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പുകളാണ് ഗവർണർ എന്ന് പറയണത് ചുമ്മാതല്ല അല്ലേ സായിപ്പേ? അത് നിങ്ങൾക്ക് ഇപ്പോഴേ തിരിഞ്ഞിട്ടില്ലു. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം സൈസാക്കിയത് പിന്നെ എങ്ങനെയാണെന്നാ നിങ്ങൾ നിരീക്ഷിച്ചേ? ഗവർണർ റബ്ബർ സ്റ്റാമ്പ് ആക്കിയിട്ടില്ലപ്പാ, കേന്ദ്ര ഗവൺമെന്റ് അവിടെ സീല് വെച്ചേ. വെറുതെ വസ്തുതകൾക്ക് നിരക്ക് അത് പറയാതെ സായിപ്പേ, ഫലം പുറത്തു വന്ന് 3 ആഴ്ച പിന്നിട്ടിട്ടും സർക്കാർ രൂപീകരണം അനിശ്ചിതത്വമായി തുടരുന്നത് കൊണ്ടാ ഗവർണർ ആദ്യം അവിടെ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത്. അല്ലാതെ ആദ്യം വേറെ ദുഷ്ടലാക്കൊന്നുമില്ല. എന്തിനാ തിരുമേനി ഇങ്ങനെ പച്ച കള്ളം പറയുന്നേ? ദോശ ചുട്ടെടുക്കും പോലെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് പട്ട വാറ്റും പോലെ സമയമെടുക്കത്തില്ലയോ? അതിനുള്ള സാവകാശം നിങ്ങൾ അവിടെ കൊടുത്തോ? ബി ജെ പിക്ക് അല്ലാതെ വേറെ ആർക്കും അവരവിടെ ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല. ശിവസേനയ്ക്കാണെങ്കിൽ ചോദിച്ച സമയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, എൻ സി പിക്ക് കൊടുത്ത 24 മണിക്കൂർ തികച്ചതുമില്ല. ഈ എൻ സി പി യുടെ അവത്തുങ്ങൾ കാണിച്ചത് വല്ലാത്ത കന്നന്തിരിവായി പൈ കേട്ടാ. രാത്രി 8:30 വരെ സമയം കൊടുത്തിട്ട് രാവിലെ 11 മണിയായപ്പോ രാഷ്ട്രപതിക്ക് ശുപാർശ കത്ത് കൊടുത്തില്ലേ? അതാന്നേ, ഈ ഉടായ്പിനിടയിൽ ഞങ്ങളുടെ കോൺഗ്രസിനെ അവർ വിളിച്ചതുമില്ല, പിന്നെ എങ്ങനെ സർക്കാരുണ്ടാവും? ഇതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രപതി ചെയ്തതാ. ഡൽഹിന്റെ 7 അകലത്തില്ലാണ്ടിരുന്ന ആ മനുഷ്യ ഏടുന്നോ പറന്ന് വന്ന് ടപ്പേന്ന് ശൂം പറിച്ച് ഭരണം ശീലാക്കുകയും ചെയ്തില്ലേ? ദേ, നിങ്ങൾ ഇനി എന്തൊക്കെ പറയാച്ചാലും മഹാരാഷ്ട്രയിൽ ഒരു സർക്കാരുണ്ടാക്കാൻ നിലവിൽ ആർക്കും സാധ്യമല്ല. അവിടെ ഉണ്ടായ ശ്രമങ്ങളെല്ലാം ആലുവയും മത്തിക്കറിയും പോലെയല്ലേ? അത് ഗവർണർ അദ്ദേഹത്തിന് കൃത്യമായിട്ടങ്ങോട്ട് ബോധ്യായി. അതാണ് ശുപാർശ കത്ത് എഴുതിയെ. വിഡ്ഢിത്തം പറയാതെ മിസ്റ്റർ, ഗവർണർ ആയാലും രാഷ്ട്രപതി ആയാലും അവരുടെ ബോധ്യമല്ല ഇക്കാര്യത്തിൽ വേണ്ടത്. അർഹരായവർക്ക് അവസരം കൊടുത്ത് സഭയിൽ അവർ ഭൂരിപക്ഷം തെളിയിക്കുന്നുണ്ടോ എന്ന് നോക്കലല്ലേ ഗവർണറുടെ പണി. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശവും ആ നിലയ്ക്കല്ലേ? തനിക്ക് കിട്ടാത്തതൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നവരോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് പുതിയ കാല ജനാധിപത്യ ശീലമെന്ന് വിശ്വസിച്ച് നീങ്ങുകയേ നിവൃത്തിയുള്ളൂ. തന്നിഷ്ടം പൊന്നിഷ്ടം ആരാൻ്റെ ഇഷ്ടം ബിമ്മിഷ്ടം.